നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ലോകത്ത് വേറെ ആണില്ലേ പെണ്ണില്ലേ എന്നൊക്കെ ചോദിച്ചെന്ന് വരും. പക്ഷേ അവർക്ക് നഷ്ടമായത് എന്താണെന്ന് ചോദിക്കുന്നവർക്കറിയില്ല. അവരെ സംബന്ധിച്ച് ലോകം തന്നെ മറ്റേയാളായിരുന്നു. അതവസാനിച്ചു. പിന്നെ അവിടുന്ന് എങ്ങനെയാ വേറൊരാളെ കണ്ടെത്തുന്നത്? ചെറുപ്പം മുതലേ അവളെ പ്രേമിച്ചുകൊണ്ടിരുന്ന മുറച്ചെറുക്കൻ ഒരു സുപ്രഭാതത്തിൽ അവളെ തേച്ചിട്ട് പോയി. തേപ്പെന്ന് വെച്ചാ ഇന്റർനാഷണൽ തേപ്പ്. ആ കുട്ടിയുടെ അനിയത്തിയെ തന്നെ പ്രഗ്നന്റ് ആക്കി. ആ സങ്കടക്കടലിൽ കിടന്നുഴലുകയാണ് ആ പാവം കൊല്ലം ജില്ലാ കളക്ടർ. അതാണല്ലോ നമ്മുടെ രാജ്യം നേരിടുന്ന അടിയന്തരവും ഗുരുതരവുമായ പ്രശ്നം. സൂര്യൻ ചിലപ്പോ നാളെ ഉദിച്ചില്ല എന്ന് വരും. നാടും നാട്ടുകാരും എല്ലാം അന്ധകാരത്തിലും ആവും. മാത്തി പരിഹസിച്ചത്. ദേവേട്ട, ദേവേട്ടന് വേണ്ടെങ്കി വേണ്ട. ആ കുട്ടിയെ ഇനി പരിഹസിക്കരുത്. അവളുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അവൾ അനുഭവിക്കുന്ന സങ്കടവും. ദേവേട്ട, തേജസ്വിനിക്കൊരു പ്രണയ പരാജയം ഉണ്ടായത് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമൊന്നുമല്ല. പക്ഷേ സൂര്യൻ നാളെ ഉദിക്കാതിരിക്കാം. ലോകം ചിലപ്പോ അന്ധകാരത്തിലാവുകയും ചെയ്യും. അവളെ തേജസ്വിനിയെ സംബന്ധിച്ച് മാത്രം അവള് ചിലപ്പോ അത് ചെയ്യും. ദേവേട്ട, വല്ലാത്തൊരു മാനസിക പീഡയിൽ കൂടിയാ അവളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന. പുറമേക്ക് ചിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഒരു പെണ്ണിനോ ആളിനോ പ്രാണനെ പോലെ ജീവിക്കുന്ന ഒരാളെ നഷ്ടപ്പെടുന്നത് ചുറ്റുമുള്ള ലോകത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കില്ലായിരിക്കും. അവനോ അവളോ മറ്റേയാളെ ചൊല്ലിക്കരയുന്നത് എന്തിനാ, വേറെ പണിയില്ലേന്നൊക്കെ ചിലപ്പോ അവര് പരിഹസിക്കും, കുറ്റപ്പെടുത്തും. ചിലപ്പോ ജീവൻ ഒടുക്കിയാ പോലും ഒരു സഹതാപമോ പരിഗണനയോ കിട്ടണമെന്നില്ല. ലോകത്ത് വേറെ ആണില്ലേ പെണ്ണില്ലേ എന്നൊക്കെ ചോദിച്ചെന്ന് വരും. പക്ഷേ അവർക്ക് നഷ്ടമായത് എന്താണെന്ന് ചോദിക്കുന്നവർക്കറിയില്ല. അവരെ സംബന്ധിച്ച് ലോകം തന്നെ മറ്റേയാളായിരുന്നു. അതവസാനിച്ചു. പിന്നെ അവിടുന്ന് എങ്ങനെയാ വേറൊരാളെ കണ്ടെത്തുന്നത്? മറ്റൊരാളിലേക്ക് പോയില്ലെങ്കിലും സ്നേഹിക്കുന്നയാളെ പ്രതി ആ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവളാ ഞാൻ. ശാലിനി, ഞാൻ തേജസ്വിനിയുടെ സങ്കടവും വേദനയൊക്കെ ഹൃദയം കൊണ്ട് തൊട്ടറിയുന്നതിനാല് നിങ്ങൾ തമ്മിലൊരു കൂടിക്കാഴ്ചയ്ക്ക് ഞാൻ അവസരം ഒരുക്കേ. ഇന്ദ്രനെ മറന്ന് മറ്റൊരു ബന്ധത്തെക്കുറിച്ച് അവളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ തന്നെ ഞാൻ ഏറെ പാടുപെട്ടു. ദേവേട്ടനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ അവള് വലിയ ഹാപ്പിയായിരുന്നു. പഴയതൊക്കെ മറന്ന് അവള് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണെന്ന് കഴിഞ്ഞ ദിവസമൊക്കെ ഫോണിൽ സംസാരിച്ചപ്പോ എനിക്ക് തോന്നി. അതിലെനിക്ക് സന്തോഷം തോന്നി. രണ്ടാളെയും എനിക്കറിയാലോ. എന്റെ സ്വന്തം ഏട്ടന്റെ സ്ഥാനത്ത് കണ്ട ദേവേട്ടനോട് തേജസ്വിനിക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ പറഞ്ഞത്. പക്ഷേ ദേവേട്ടന് താല്പര്യമില്ലെങ്കിൽ വിട്ടേക്ക്. ശാലിനി, നീ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു സംശയം, ഒരേ ഒരു സംശയം. പ്രണയനഷ്ടം സംഭവിച്ച നായികയെ അവളുടെ ഒരു കൂട്ടുകാരി അയാളുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്നൊക്കെ പറഞ്ഞ അതൊരുമാതിരി ക്ലീഷ്യ സീനല്ലേ? ഈ 2024-ല് ആ പടമൊക്കെ ഓടൂ. ദേവേട്ടന് താല്പര്യമില്ലെങ്കിൽ വിട്ടേക്കാനല്ലേ പറഞ്ഞു. എന്നാ ഞാൻ ഇറങ്ങട്ടെ ശാലിനി. പിണങ്ങിപ്പോ അങ്കിളിനെ വിളിക്കാം.
ശാലിനി എവിടെയെന്ന്? ഇനിയിപ്പോ പിന്നാലെ വേറെ കാറ് വരുന്നുണ്ടോ? വരുന്നുണ്ടടാ, അതിന് പിന്നാലെ വേറൊരു കാറും കൂടി ഉണ്ട്. അവൾക്കേതോ വായി നോക്കിക്ക് പറഞ്ഞ കുഞ്ഞിന്റെ കളിപ്പാട്ടങ്ങളും കുഞ്ഞെടുപ്പുകളും കെട്ടി പൊതിഞ്ഞെടുത്തോണ്ട് വേണ്ടാത്തതോ? എടാ, ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് കണ്ടതാടാ. സത്യമേ, സത്യമേ ആരെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും. എടാ, തെറ്റിദ്ധരിപ്പിക്കാൻ ഞാൻ എന്റെ കൊച്ചുകുട്ടിയാണോ? അതല്ല അവൻ ഉദ്ദേശിച്ചത്. നീ വേറെ ഏതെങ്കിലും കുട്ടിയെ കണ്ട് തെറ്റിദ്ധരിച്ചാണെങ്കിലോ? വേറെ ഏത് കുട്ടിയെ രാഘവട്ടാ അവളെ അമ്മയെന്ന് വിളിക്കുന്നത്? എന്റെ ശാലി ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല. അവൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാനാവില്ല. ഇല്ല, അവള് നിന്നെ വഞ്ചിക്കുന്നടാ. അമ്മ, എന്റെ ശാലിനെ പറ്റി ഒരു അക്ഷരം മിണ്ടി പോരുത്. അമ്മ എനിക്ക് ജീവനാ, പക്ഷെ എന്റെ ശാലിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നു എനിക്കെന്നറിയില്ലമ്മ. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാ പറയണ്ട. എനിക്ക് അവളെ അവളെന്നോട് അങ്ങനെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ടമ്മ ദൈവീത് ദൈവീത് അങ്ങനൊന്നും പറയല്ലേ. ഞാൻ ഇനിയും സംസാരിക്കും. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. വേണ്ട, വേണ്ട, സംസാരിക്കണ്ട. ഒന്നും നീ ഇപ്പൊ പറഞ്ഞില്ലേ നിന്റെ ശാലിനി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. നിന്റെ ഈ പ്രേമം ഉണ്ടല്ലോ, അത് തന്നെയാ നിന്റെ കണ്ണു മൂടിക്കളഞ്ഞത്. ഇത് തന്നെയാണ് നിന്റെ ജീവിതം നശിപ്പിക്കുന്നത്. ഇങ്ങനെ നിന്റെ അച്ഛൻ ഇന്നലെ പറഞ്ഞു 6 വർഷം നീ ആറ്റു നോറ്റ് കാത്തിരുന്നു. എടാ, ആ സമയം അവൾ എന്ത് ചെയ്യായിരുന്നു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.